തിരുവനന്തപുരത്ത് സ്വർണവ്യാപാരിയെ വെട്ടിപ്പരിക്കൽപ്പിച്ച് പവൻ കവർന്ന കേസിൽ വഴിത്തിരിവ് സ്വർണവ്യാപാരിയുടെ കാറിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന എഴുപത്തിയഞ്ച് ലക്ഷം രൂപ പോലീസ് കണ്ടെടുത്തു സ്വർണ്ണവ്യാപാരിയായ സമ്പത്തിനെ കേന്ദ്രീകരിച്ചും പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു പള്ളിപ്പുറം ടെക്നോസിറ്റി കവാടത്തിന് മുന്നിലെ ദേശീയപാതയിൽ വെച്ചായിരുന്നു കാർ തടഞ്ഞ് സ്വർണ്ണവ്യാപാരിയെ വെട്ടി പരിക്കേൽപ്പിച്ച് പവൻ കവർന്നത് കേസിലെ പ്രതികളെ കണ്ടെത്താനായി നടത്തിവന്ന ചോദ്യം ചെയ്യലിലാണ് സ്വർണ്ണവ്യാപാരിയുടെ മറ്റൊരു കാറിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന എഴുപത്തിയഞ്ച് ലക്ഷം രൂപയെക്കുറിച്ചുള്ള വിവരം സ്വർണ്ണവ്യാപാരിയായ സമ്പത്ത് പറഞ്ഞത് കാറിന്റെ മുൻവശത്തെ സീറ്റിനടിയിലെ പ്ലാറ്റ്ഫോമിൽ രണ്ട് പ്രത്യേക രഹസ്യ അറകൾ ഉണ്ടാക്കി അതിലാണ് അഞ്ഞൂറിൻ്റെയും രണ്ടായിരത്തിൻ്റെയും നോട്ടുകെട്ടുകളാക്കി തുക സൂക്ഷിച്ചിരുന്നത് പിടിച്ചുപറി നടന്ന ഉടനെ സ്വർണ്ണവ്യാപാരിയായ സമ്പത്ത് കൊല്ലത്തുള്ള ഒരു ബന്ധുവിനെ വിളിച്ചു വരുത്തി എഴുപത്തഞ്ച് ലക്ഷവും കൈമാറിയ ശേഷമാണ് തങ്ങളെ പിടിച്ചുപറിച്ച കാര്യം മംഗലപുരം പോലീസിനെ അറിയിക്കുന്നത് എന്നാൽ എഴുപത്തിയഞ്ച് ലക്ഷം കാറിലുണ്ടായിരുന്നതും അവ ബന്ധുവിന് കൈമാറിയ വിവരവും ആദ്യം സമ്പത്ത് പോലീസിനെ അറിയിക്കാതെ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു പള്ളിപ്പുറത്ത് വച്ച് പിടിച്ചുപറി നടന്ന ഉടൻ തന്നെ അക്രമികളുടെ വെട്ടിട്ടിട്ട് പോലും സമ്പത്ത് കരുനാഗപ്പള്ളിയുള്ള ഒരു ജോലിക്കാരനെ അടക്കം ഫോണിൽ ബന്ധപ്പെടുകയും കൊല്ലത്തുള്ള ബന്ധുവിനെ വിളിച്ചു വരുത്തി തുക മറ്റൊരു വാഹനത്തിൽ കടത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവം നടന്ന ഉടനെ പോലീസ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് വെട്ടേറ്റ സമ്പത്ത് നിരവധി പേരെ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നതും പോലീസ് അന്വേഷിച്ചുവരികയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കാറിൽ നിന്ന് രൂപ രൂപമാറ്റിയ കാര്യം പുറത്തായത് അതേസമയം കേസിൽ ഇതുവരെ അഞ്ച് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം